നമസ്കാരം. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനും അപ്പുറം ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തി. അതോടുകൂടി ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന, മുഷിഞ്ഞ ജുബ്ബയിട്ട് നടക്കുന്ന വലിയ ശാസ്ത്രജ്ഞനെന്ന് അഹങ്കരിച്ചിരുന്ന പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു. കടകംപള്ളി സുരേന്ദ്രനെക്കുറിച്ചും അതുപോലെ തന്നെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെക്കുറിച്ചും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെക്കുറിച്ചുമെല്ലാം പറഞ്ഞത് കേരള ജനത കേട്ടുകഴിഞ്ഞു. ഒരു പ്രതിയല്ലേ ആ പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയല്ലേ ആ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിരോധിക്കാം. പക്ഷേ സ്വപ്നയുടെ വാക്കുകളിലുണ്ട് ആ ആധികാരികത. ഇതിൻ്റെ എല്ലാം തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. ആരും വിളിച്ചാലുടൻ ഇറങ്ങിപ്പോയവളല്ല താൻ, പലരും തന്നെ വിളിച്ചിട്ടുണ്ട്. വലിയ വായിൽ വർത്തമാനം പറയുന്ന ബുദ്ധിജീവിയായ കടകംപള്ളി സുരേന്ദ്രൻ, ഈ സുരേന്ദ്രനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത മനുഷ്യനെന്നാണ് സ്വപ്ന സുരേഷ് ഇന്നലെ വിളിച്ചു പറഞ്ഞത്. പ്രതികരിക്കേണ്ടേ സഖാക്കളെ? നിങ്ങൾ ഒരു വാക്ക് പറയണ്ടേ ഈ വനിതയ്ക്കെതിരെ? എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കേസിന് പോകണ്ടേ? നിങ്ങൾക്കെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ കലാപാഹ്വാനത്തിന് കേസെടുത്തിരുന്നവരല്ലേ നിങ്ങൾ? മുൻമന്ത്രിയായിരുന്ന, മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ, നിയമസഭയുടെ അന്തസ് കാത്തിരുന്ന സ്പീക്കർ ശ്രീരാമകൃഷ്ണനെക്കുറിച്ച് സ്വപ്ന സുരേഷ് എന്താണ് പറഞ്ഞത്? ഒരു കോളേജ് കുട്ടിയെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ, കോളേജ് കുമാരനെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ഐ ലവ് യു എന്ന് മെസ്സേജ് അയച്ച് തൻ്റെ പുറകെ നടന്ന ഒരാൾ എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ മൂന്നാറിലേക്ക് ക്ഷണിച്ചു അത്രേ. അക്കാര്യത്തിൽ തോമസ് ഐസക്കിനെ കുറ്റം പറയാനാവില്ല. മൂന്നാറിലേക്ക് എന്തിനാണ് ക്ഷണിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. പക്ഷേ കാളവാല് പൊക്കുമ്പോഴേ എന്തിനാണ് അതെന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഒരു പെണ്ണിന് അതറിയാൻ സാധിക്കും. അതാണ് സ്വപ്ന സുരേഷ് ഇന്നലെ പറഞ്ഞത്. സ്വപ്ന സുരേഷിന് ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല. സ്വപ്ന സുരേഷ് ഇവരുടെയൊക്കെ വിളി കേട്ട് പുറകെ പോയ ആളല്ല. ഇതിനെല്ലാം തെളിവുണ്ട്. പറയുന്നത് തെറ്റാണെങ്കിൽ കേസ് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരട്ടെ എന്ന് വിളിച്ചിട്ട് മണിക്കൂറുകളായി സഖാക്കളെല്ലാം AKG സെൻറ്ററിലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു ഉത്തരമില്ല പറയാൻ. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ അവരുടെ കാര്യമാണ്. പ്രതിപക്ഷം പറയുന്നു കേസ് കൊടുക്കണം, കേസെടുക്കണം. എന്തിനാണ് കേസെടുക്കേണ്ടത് എന്നറിയില്ല. കേസെടുക്കേണ്ട ഒന്നും ഇതിനകത്തില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വപ്ന സുരേഷ് പറഞ്ഞു വച്ചു. ഈ മൂന്ന് മഹാനുഭാവന്മാരുടെ കോഴിത്തരവും ഞരമ്പൻ സ്വഭാവവുമെല്ലാം വിളിച്ചു പറഞ്ഞതിനിടയ്ക്ക് സ്വപ്ന സുരേഷ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. സ്പേസ് പാർക്കിലേക്ക് തന്നെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ്. ശിവശങ്കരനും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ആലോചിച്ചെടുത്ത തീരുമാനമാണ് സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ നിയമിച്ചത്. സ്പേസ് പാർക്ക് രാജ്യത്തിൻ്റെ അഭിമാന പദ്ധതിയാണ്. സ്പേസ് പാർക്ക് രാജ്യത്തിൻ്റെ തന്നെ ആദ്യത്തെ സ്പേസ് പാർക്കാണ് കേരളത്തിൽ വരുന്നത്. അവിടേക്ക് ഒരു വ്യക്തിയെ നിയമിക്കുന്നു. ആ നിയമിച്ച വ്യക്തിക്കെതിരെ കേരളത്തിലെ സ്പീക്കർ ഐ ലവ് യു പറഞ്ഞ് വാലാട്ടി നടക്കുന്നു. നിയമിച്ചതാകട്ടെ ബഹുരസമാണ്, മുഖ്യമന്ത്രിയുടെ മകളാണ്. ആരാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ അധികാരം കൊടുത്തത് എന്നറിയില്ല. IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഹെഡായിരുന്നത് മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയുകയാണ്. ആരാണ് ഇവർക്ക് ഇതിനെല്ലാം അധികാരം കൊടുത്തത് എന്നറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു വ്യക്തിയെ നിയമിക്കുന്നു. ആ വ്യക്തിക്കെതിരെ വാലുമാട്ടി കുറേ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ നടക്കുന്നു. പഴയ സ്പീക്കർ ഐ ലവ് യു പറഞ്ഞ് നടക്കുന്നു. പഴയ മന്ത്രി മുറിയിലേക്ക് ക്ഷണിക്കുന്നു. വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിക്കുന്നു. ഇതൊക്കെയാണ് മന്ത്രിമന്ദിരങ്ങളിലിരുന്ന് ഇവരൊക്കെ ചെയ്യുന്ന പണി എന്ന് വ്യക്തമായി. കവലകളിൽ പ്രസംഗിക്കാൻ ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങൾ ഇവർക്കുണ്ട്. വർഗീയതയ്ക്കെതിരെ പ്രസംഗിക്കുന്നു, ഫാസിസത്തിനെതിരെ പ്രസംഗിക്കുന്നു, കോൺഗ്രസ്സിനെതിരെ പ്രസംഗിക്കുന്നു, BJP RSS പ്രസംഗിച്ച് കയ്യടി നേടുന്നു. സാധാരണ അന്തംകമ്മികൾ ഇതിനെയെല്ലാം കേട്ട് കയ്യടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇവനൊക്കെ മന്ത്രിമന്ദിരങ്ങളിൽ ഇരുന്ന് എന്താണ് ചെയ്യുന്നത് എന്നൊരു വനിത പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിനൊരു മറുപടി പോലും പറയാനുള്ള ആർജവമില്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.